ജയിൽവാസം അനുഭവിക്കുന്ന ഫാദർ സ്റ്റാൻ സ്വാമി തന്റെ പ്രായാധിക്യവും പാർക്കിൻസൺസ് രോഗവും കാരണം സ്ഥിരമായി ഭക്ഷണത്തിന് ഉപയോഗിച്ചിരുന്ന സ്ട്രോയും സിപ്പറും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടിട്ട് ഇന്നേക്ക് 3 ആഴ്ചയായി. ഈ നാഡീരോഗമുള്ളവർക്ക് ഭക്ഷണം കൈകൾ കൊണ്ട് കഴിക്കാനോ പിടിക്കാനോ വിഴുങ്ങാനോ പേശിബലമുണ്ടാകില്ല. ഇനി ക്രിസ്മസ് സമ്മാനമായി അത് പൊതിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ മറ്റോ ഇതുവരെ അധികൃതർ അനങ്ങിയിട്ടില്ല. ഒരു തികഞ്ഞ ക്രിസ്തുസാധകനായ ഫാദർ സ്റ്റാൻ സ്വാമിക്ക് കാത്തിരിപ്പിന്റെ പ്രത്യാശയും പ്രത്യാശയുടെ കാത്തിരിപ്പും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. ആ നാൾ വഴി പുസ്തകത്തിൽ കിട്ടാതെ പോയ സ്ട്രോയും സിപ്പറും ഒന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിരിക്കില്ല. സ്വജീവിതം തന്നെ നഷ്ടപ്പെടുത്താൻ സന്നദ്ധരായവർക്ക് പിന്നെ എന്ത് നഷ്ടം വരാനാണ്? ലോക നിയമങ്ങൾക്ക് ഇങ്ങനെ ചില കോമാളി ഭാവങ്ങളുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. നിയമങ്ങൾ എത്ര നല്ലതാണെങ്കിലും അത് കൈയാളുന്നവന്റെ അല്പത്തരത്തേക്കാൾ വലിപ്പമോ മെച്ചമോ അതിന് കാണില്ല. ഇന്ന് വെളിപാട് പുസ്തകം ഒരു നീണ്ട കാത്തിരിപ്പിന്റെ വിവരണമാണ്. അന്ത്യവിജയത്തിലേക്ക് കുതിക്കും മുൻപ് 1000 വർഷത്തെ കാത്തിരിപ്പ്. 1000 വർഷം എന്നത് അക്ഷരാർത്ഥത്തിലല്ല, ആന്തരിക അർത്ഥത്തിൽ നാം മനസ്സിലാക്കണം. ദൈവം അന്തിമ വിജയം നേടും എന്ന് പറഞ്ഞിട്ട് ലോകം അതൊന്നും ബാധിക്കാത്ത തരത്തിലാണല്ലോ നടമാടുന്നത് എന്ന ചിന്തയില്ലാത്ത ആരും തന്നെയില്ല. തിന്മ അരങ്ങുവാഴുന്നു, ദൈവം കാണാമറയത്തും എന്ന ചിന്ത കനപ്പെടുന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച മറഡോണയുടെ ആരാധനമൂത്ത് ഉർഗ്വായൻ കവിയായ മാരിയോ ബെനദേത്തി കുറിച്ചത്രേ, മറഡോണയുടെ ദൈവത്തിന്റെ കൈ ഒന്നു മാത്രമാണ് ഇക്കാലത്ത് ദൈവമുണ്ടെന്നതിന് വിശ്വാസയോഗ്യമായ തെളിവ്. 1986 ഫിഫ ലോകകപ്പിൽ മറഡോണ ഇംഗ്ലണ്ടിനെതിരെ നേടിയ വിവാദ ഗോളാണ് ദൈവത്തിന്റെ കൈ എന്നറിയപ്പെടുന്നത്. തീരെ ദൈവചിന്ത നഷ്ടപ്പെട്ടെടുത്ത് ലോകം ഏതു വശത്തേക്കും ഉലയാം. ദൈവത്തെ കൂടാതെ ദൈവബന്ധം വിച്ഛേദിച്ചിട്ട് അത് സുരക്ഷിതമായിരിക്കും എന്ന് കരുതുന്നത് തികച്ചും വ്യാമോഹവും വിഡ്ഢിത്തവും മാത്രമാണ്. രസകരമായൊരു നിരീക്ഷണമുണ്ട്. ദൈവം, പരമ നന്മ എന്നതൊക്കെ കെട്ടുകഥയായി കാണാൻ ശ്രമിക്കുന്നവർ സ്വാഭാവികമായി ദൈവത്തിൽ നിന്ന് അകലും. എന്നാൽ പിശാചിനെയോ തിന്മയെയോ കെട്ടുകഥയായി കരുതുന്നവർ പിശാചുമായി അവരറിയാതെ തന്നെ കൂടുതലായി അടുക്കുന്നു. അതാണല്ലോ പിശാചിന്റെ കച്ചവട തന്ത്രവും. അവനെ വഞ്ചകനും നുണയനും എന്ന് തിരുവചനം ആവർത്തിച്ച് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ആ പുരാതന സർപ്പം, അവന്റെ നാവിൽ തന്നെയുണ്ട് ഇരട്ടിപ്പ്. ഇന്ന് പറഞ്ഞത് അവൻ നാളെ മാറ്റി പറയും. വിഷം വമിക്കുന്ന, പിളർന്ന് ചുഴറ്റുന്ന ആ നാക്കുകൊണ്ട് ഇന്ന് അവന്റെയും അനുചരരുടെയും സർവനാശത്തിനുള്ള സന്നാഹം അരങ്ങേറുന്നത് വെളിപാട് ഗ്രന്ഥം വിവരിക്കുന്നു. പിശാചിന് ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള ധൈര്യമോ ശക്തിയോ തെല്ലുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ വഞ്ചനയെ ആയുധമാക്കുന്നത്. പിശാചിനെ നാം പേടിക്കേണ്ടതില്ല, പക്ഷേ അവനെ നല്ലവണ്ണം സൂക്ഷിക്കണം. കുന്തവാലും കൊമ്പും ചോരക്കണ്ണും കരിഞ്ഞ ദേഹവുമല്ല അവനുള്ളത്. അവന് മുഖ്യദൂതന്റെ പോലും വേഷം തിരിച്ചു വരാനറിയാം. 2 കൊരിന്ത്യോസ് 11:14-15. അവൻ നിബന്ധിച്ച മാലാകയാണല്ലോ. യെശയ്യാ 19:12, എസക്കിയൽ 28:14, വെളിപാട് 12:9-12. തനിത്തിന്മ, പ്യുർ ഈവിൾ ഉണ്ടെന്നും ഇല്ലെന്നും പലരും തർക്കിക്കാറുണ്ട്. പരമ നന്മയുടെ കാര്യത്തിൽ ഉള്ളതുപോലെ തന്നെ. സാത്താനെന്നും ദൈവമെന്നുമൊക്കെ ഇന്ന് പൊതുസംവാദങ്ങളിൽ പറഞ്ഞു കേൾക്കില്ല. പകരം തിന്മ നന്മ എന്നൊക്കെ പറയാറുണ്ട്. ചിലർ അതിനെ മനഃശാസ്ത്ര വ്യാഖ്യാനങ്ങളിലേക്ക് ചുരുക്കിക്കളയും. തനിത്തിന്മ, പ്യുർ ഈവിൾ സത്യത്തിലുണ്ട്. അത് പിശാചിന്റെ സ്വഭാവമായി നാം മനസ്സിലാക്കുന്നു. നന്മയുടെ അസാന്നിധ്യമാണ് തിന്മ എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രൈവേഷൻ ഓഫ് ഗുഡ്, ദൈവത്തെ പരമമായി തള്ളിപ്പറയുന്ന ദൈവിക നന്മയെ എതിർക്കുന്നതാണ് സാത്താന്റെ പരമമായ ഭാവം. അതിനാൽ അവൻ തനിത്തിന്മ തന്നെയാണ്. ഓരോ തിന്മയാർന്ന തിരഞ്ഞെടുപ്പുകളിലൂടെ അറിയാതെ തന്നെ നാം ആ തനിത്തിന്മയിലേക്ക് നടന്നെടുക്കുകയാണ്. അദൃശ്യനായ സാത്താനെയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. വെളിപാട് പുസ്തകത്തിലെ നരകസത്വം, ഈ പുരാതന സർപ്പം, അവന്റെ മുദ്ര എന്നൊക്കെ സൂചനകളുണ്ടല്ലോ. തിന്മയുടെ മുദ്ര പേറുന്നവരും അവരുടെ മറുവശത്ത് ദൈവനാമം ശിരസിൽ ആലേഖനം ചെയ്ത വിശുദ്ധരും വെളിപാടിന്റെ താളുകളിൽ നാം കാണും. ഇന്ന് എല്ലാ ഉൽപ്പന്നങ്ങളിലും ബാർകോഡ് സർവ്വസാധാരണമാണല്ലോ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് അതാണ് ഈ നരകമുദ്ര എന്ന് പറഞ്ഞിരുന്ന ആളുകളെ ഓർമ്മ വരുന്നു ഇപ്പോൾ. വെളിപാടിലെ സാത്താനിക മുദ്രയാണെന്ന പേരിൽ ആധാർ കാർഡ് എടുക്കാത്ത സംസ്ഥാനങ്ങൾ വരെ ഇന്ത്യയിലുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തിന്മയെന്ന് കരുതാൻ തുടങ്ങിയാൽ യഥാർത്ഥ തിന്മ എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരും. ദൈവകൃപയെ വെറും വില കുറഞ്ഞ ഒരു വ്യവസ്ഥയായി കാണരുത് എന്ന് ഡീട്രിച്ച് ബോൺഹോഫർ പഠിപ്പിച്ചിട്ടുണ്ട്. ചീപ് ഗ്രേസ് ആയി കാണരുത് എന്ന്. ദൈവകൃപ അതുല്യമാണ്, അമൂല്യമാണ്. അത് തേടാനും അതിൽ നിലനിൽക്കാനും നാം നന്നായി തന്നെ യത്നിക്കണം. തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. പിശാചിനെയും ഇങ്ങനെ ചീപ്പായി കാണരുത്. തിന്മ എന്നത് കുട്ടിക്കളിയല്ല. അതിന്റെ ഗൗരവം മനസ്സിലാക്കിയില്ലെങ്കിൽ തിന്മയെ എതിരിടാൻ നമുക്കാവുകയുമില്ല. പിശാജ്, സാത്താൻ, അവൻ നിത്യപ്രതിയോഗിയാണ്, സദാ കുറ്റം ആരോപിക്കുന്നവൻ. അവൻ വീഴും. വെളിപാട് 12:10. അവനെ ഡിയാബോളോസ് എന്ന് തിരുവചനം വിളിച്ചു. ദൈവത്തിന്റെ കുറുകെ എറിയപ്പെടുന്നവൻ എന്നർത്ഥം.
ബാലോ എന്ന ക്രിയാപദത്തിൽ നിന്നാണ് അത് വരുന്നത്. ഇന്ന് നാം കാണും സാത്താനും അവന്റെ അനുചരരും മടങ്ങിവരവില്ലാത്ത നിത്യനാശത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സത്യം. എക് ബാലോൺ, വെളിപാട് 20:16. ദൈവത്തിന്റെ കുറുകെ ദൈവിക പദ്ധതിക്ക് സ്ഥിരമായി വിലങ്ങനെ മാത്രമേ നടക്കൂ എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവർക്ക് അനിവാര്യമായ വിധിയായി ഈ പതനം കാത്തിരിപ്പുണ്ട്. മത്തായി 21:33 മുതലുള്ള ഒരു ഉപമയുണ്ട്, ദൈവത്തിന്റെ ആവർത്തിച്ചുള്ള നിരന്തരമായ രക്ഷാകര ശ്രമങ്ങളെ എതിർക്കുന്ന മനുഷ്യരെ കുറിച്ച് തന്നെ. അതിന്റെ ഒടുക്കം നാഥൻ പറയും, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ലാണ് താൻ, മൂലക്കല്ലായി, എന്നാൽ അത് മാറി ആ കല്ലുവന്ന് പതിക്കുന്നവൻ ധൂളിയാകുമെന്ന്. തിന്മയുടെ കാഠിന്യവും മാനസാന്തരത്തിന്റെ അനിവാര്യതയും വെളിവാക്കാൻ തന്നെയാണ് നാഥൻ ഇത്ര കഠിനമായി തന്നെ പറയുന്നത്. ആ മുന്തിരിത്തോട്ടത്തിൽ നാഥൻ നല്ല മുന്തിരി നട്ടുപിടിപ്പിച്ച് ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിച്ച് വേലക്കാരെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. മുന്തിരി വളർന്ന് വിളഞ്ഞ് വിളവെടുത്ത് ചക്കിലമർന്ന് നല്ല വീഞ്ഞ് കിനിയുന്നത് വരെയുള്ള പദ്ധതികൾ വിഭാവനം ചെയ്തതിന്റെ സൂചനയല്ലേ ഇത്? മുന്തിരിച്ചക്ക് ലേനോൻ ദൈവിക ഉദ്ദേശത്തിന്റെ ഉരകല്ലനുഭവമാണത്. സഹനത്തിലും വേദനയിലും ഈ ലോകം നമ്മെ ഞെരുക്കുന്നത് ഈ ചക്കിലിട്ട് തന്നെയാണ്. എന്നാൽ അത് ദൈവത്തിന് ഇണങ്ങിയ വീഞ്ഞായി മാറുന്നു, അവന്റെ തിരുരക്തം തന്നെയായി നാം മാറുന്നു. പക്ഷെ ചക്കുന്നത് ദൈവത്തിന്റെ വിധിയുടെ ഒരു അനുഭവം കൂടിയാണ്. അവൻ നമ്മെ മാറ്റുരയ്ക്കുകയാണ്. വെളിപാട് 14:19, 19:15 കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട ക്രോധത്തിന്റെ മുന്തിരിച്ചക്കുകൾ തന്നെ. ഇന്ന് 84 സങ്കീർത്തനമാണ്, ഹഗിദിത് രാഗത്തിൽ പാടണമെന്നാണ് അതിന്റെ തലക്കെട്ട് തന്നെ. മുന്തിരിച്ചക്ക് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മുന്തിരിച്ചക്ക് എന്ന മട്ടിൽ പാടേണ്ട ഗീതമാണിത്. തിന്മയുടെ തേർവാഴ്ചയിൽ ഞെരുങ്ങുമ്പോഴും ദൈവത്തിനായി വീഞ്ഞിന്റെ വീര്യം പേർന്ന നമ്മുടെ എല്ലാം വിശ്വാസാനുഭവം തന്നെയാണിത്. നമ്മുടെ ഹൃദയങ്ങളിൽ സിയോനിലേക്കുള്ള വഴികൾ ആഞ്ഞു പതിഞ്ഞിട്ടുണ്ട്. ദൈവമുഖം കാണേണ്ട യാത്രയുടെ പര്യവസാനമാണ് സ്വർഗീയ സിയോൺ. അവൾ ഇന്ന് അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ കാണപ്പെടുന്നു. വെളിപാട് 21:2. തന്റെ പ്രിയനുമായി സംഗമിക്കാൻ തന്നെ. ഇന്ന് സങ്കീർത്തകൻ കൊതിക്കും പോലെയാണത്. ദൈവത്തെ കാണാൻ കൊതിച്ച് അവന്റെ സർവസ്വവും കുഴഞ്ഞു പോകുന്നു. സിയോനിലേക്കുള്ള ഈ രാജപാത കണ്ണീർ താഴ്വരയിലൂടെയാണെന്ന് മാത്രം. ബാക്ക എങ്കിലും പുതുമഴകളുടെ നാമ്പുകൾ അവിടെ തളിർക്കുന്നുണ്ട്. ദൈവിക നിയമം പാലിക്കുന്നത് ജീവിതവ്രതമാക്കിയവന്റെ അതിജീവന വഴിയാണിത്. അവൻ ശക്തിക്കുമേൽ ശക്തി പ്രാപിക്കും. നല്ല പരിചയമുള്ള വഴികളാണ്. ഉണങ്ങിയതും പരുപരുത്തതുമാണെന്ന് നമുക്ക് നല്ല പരിചയമുണ്ട്. പക്ഷെ പ്രത്യാശയുടെ പുതുമഴ അവിടെ പച്ചപ്പണിയിക്കുന്നു. യെശയ്യാ 35:1. ദൈവത്തിനായുള്ള അദമ്യമായ ദാഹമാണ് ഈ സങ്കീർത്തനം. ദൈവത്തെ കൂടാതെ ഒന്നും തൃപ്തികരമാകില്ല, രുചികരവുമാകില്ല. സൈന്യങ്ങളുടെ കർത്താവ്, അവിടുത്തെ സർവശക്തിയെ വിളംബരം ചെയ്യുന്നൊരു പദമാണത്. ആ സങ്കീർത്തനം അങ്ങനെയാണ് ആരംഭിക്കുന്നത്. അവിടുത്തെ കൂടാരം, അത് അവൻ്റെ മഹത്വത്തിൻ്റെയും തണൽ ചൊരിയുന്ന കൃപയുടെയും സൂചനയാണ്. മത്തായി 16:27 മുതൽ, മർക്കോസ് 9:1, ലൂക്ക 9:26 മുതൽ, 2 പത്രോസ് 1:16-17, ഇതെല്ലാം ദൈവത്തിൻ്റെ ഈ കൃപയെയും മഹത്വത്തെയും ശക്തിയെയും സൂചിപ്പിക്കുന്നുണ്ട്. അത് കാണും വരെ കാത്തിരിക്കാൻ നിയുക്തരായ നമ്മെക്കുറിച്ചും, മനുഷ്യപുത്രന്റെ ആഗമനം വരെ ക്ഷമയോടെ, പ്രാർത്ഥനയോടെ, പരസ്നേഹത്തോടെ നാം കാത്തിരിക്കുകയാണ്. ഇന്ന് ലൂക്ക 21:29 മുതലുള്ള ഭാഗത്തും നാം കാണും മനുഷ്യപുത്രന്റെ ഈ വരവിന്റെ അടയാളങ്ങൾ വായിച്ചെടുക്കാനുള്ള ആഹ്വാനം. അത് കടന്നു പോകുവോളം ഈ തലമുറ ഗനേയ ഇവിടെ നിലകൊള്ളും. എല്ലാം പൂർത്തിയായി എന്ന് അമിത ആത്മവിശ്വാസം എന്നാൽ വേണ്ട. വക്രവും കുടിലവും എന്ന നാഥൻ ആവർത്തിച്ച് പറയുന്നിടത്തും ഈ തലമുറ ഗനേയ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് തന്നെ തീരുമാനിക്കാം നാം മനുഷ്യപുത്രന് പിൻചലണോ വേണ്ടയോ എന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ലൂക്ക 21:28 ഉദ്ധരിച്ചുകൊണ്ട് തിരുസഭാ മാതാവ് നമ്മോട് പറയുന്നു, തല ഉയർത്തി നിൽക്കുക, രക്ഷ സമീപസ്ഥമായി. ലൂക്ക മാത്രമേ ഈ സത്യത്തെ ഇങ്ങനെ പ്രചോദനാത്മകമായി അവതരിപ്പിച്ചിട്ടുള്ളൂ. സമാന സാഹചര്യത്തിൽ മത്തായി 24:31 മർക്കോസ് 13:27 നാഥൻ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ചേർത്തണയ്ക്കുന്നത് പറയുമ്പോൾ ലൂക്ക മാത്രമാണ് പറയുന്നത് ഈ സുന്ദര മുഹൂർത്തത്തെ സന്തോഷത്തോടും ഉത്സാഹത്തോടും ക്ഷമയോടും കൂടെ കാത്തിരിക്കാൻ, തലയുയർത്തി നിൽക്കാൻ. ഇതെല്ലാം കഴിയും വരെ നാം ഇവിടെ തന്നെ ഈ സുന്ദരഭൂമിയിൽ തന്നെ ഏറ്റവും സുന്ദരമായി ദൈവത്തിനു വേണ്ടി നിലകൊള്ളണം.